ഇന്ന് നമ്മൾ പറയുന്ന വീഡിയോ ബോബിൻ കേസ് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. ബോബിൻ കേസ് പോയാൽ ഭയങ്കര പ്രശ്നമാണ്. തൈര് നമുക്ക് ഒരിക്കലും തൈര് കിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തരാം, അതിൻ്റെ പ്രതിവിധികളും പറഞ്ഞു തരാം. ബോബിൻ കേസ് ഒരു നിസ്സാര പ്രശ്നമാണ്, പക്ഷെ നമ്മൾ മെഷീനാണ് കംപ്ലൈൻ്റ് എന്ന് വിചാരിക്കും. പോകുന്നത് എപ്പോഴും ബോബിൻ കേസ് ആയിരിക്കും. അതിൻ്റെ കാരണങ്ങൾ പറയാം. മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ എടുത്ത് വച്ചിരിക്കുന്നത് മേശയുടെ മുകളിലാണ്. കാരണം മെഷീൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ മെഷീൻ എപ്പോഴും നമ്മൾ മേശയുടെ മുകളിൽ വെച്ചാണ് കറക്കി, കൈകൊണ്ട് കറക്കിയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു സ്റ്റിച്ച് കണ്ടോ, ഇതിൻ്റെ സ്റ്റിച്ച് കാണാലോ, കണ്ടോ? പക്ഷേ ഈ സ്റ്റിച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ബോബിൻ കേസ് പോയതാണ്. അടിയിൽ നൂല് പിടിക്കുന്നില്ല. ഇത് കണ്ടോ, നൂല് വെറുതെ സ്റ്റിച്ച്. ഇത് സ്റ്റിച്ചാണ്, നല്ല സ്റ്റിച്ചാണ്, ഓക്കെയാണ് അല്ലേ? ഇതിലൊന്ന് പിടിച്ച് വലിച്ചു നോക്കി, കണ്ടോ, ഈ സ്റ്റിച്ച് കിട്ടുന്നില്ല. ഞാനത് ഇങ്ങനെ കാണിച്ചു തരാം, കണ്ടോ? ഇത് സ്റ്റിച്ച് ഇപ്പോൾ നമ്മൾ തച്ച് നിർത്തിയതാണ്. ഇതൊരിക്കലും സ്റ്റിച്ച് അല്ല, അത് മുറുകുന്നില്ല, അഴഞ്ഞഴിഞ്ഞ് പോവുകയാണ്, കണ്ടോ, വരുന്ന കണ്ടോ. ഇതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതെങ്ങനെ വരാനുള്ള കാരണം നമുക്ക് അതിൻ്റെ ബോബിൻ കേസ് ഒന്ന് എടുത്ത് നോക്കാം. ബോബിൻ കേസ് എടുത്തു. ഇത് കണ്ടോ, നല്ല കേസ്, പുതിയ കേസാണ്, കാണുമ്പോൾ നല്ല പുതിയ കേസാണ്. വല്ല കുഴപ്പമുണ്ടോ? ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഈ കേസ് എപ്പോഴും കേസ് ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ഇത് ഇടുന്ന കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇടുന്നത്. ഇതിൻ്റെ ഈ പോള കണ്ടില്ലേ, ഈ പോള നിൽക്കുന്നുണ്ടോ? ഈ പോളയ്ക്ക് ഈ പോള ഇങ്ങനെ ചേർന്നാണ് ഇരിക്കേണ്ടത്, ഇങ്ങനെ ചേർന്നിരിക്കണം. കാണാൻ പറ്റുമോ, ഇതാണ് പോള, അതിങ്ങനെ ചേർന്നാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഇത് ചേർന്നല്ല ഇരിക്കുന്നത്, ഇവിടെ ഒരു അകലമുണ്ട്. ഇത് മാക്സിമം ഈ സ്ക്രൂ ഞാൻ മുറുക്കിയതാണ്, അതുകൊണ്ടത് മുറുകുന്നില്ല, ഇനി മുറുകില്ല. പക്ഷേ പോള ഇങ്ങനെ മുകളിലേക്ക് വിടർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നൂല് ഇടുമ്പോൾ ഈ നൂല് എപ്പോഴും ലൂസായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ, ചുമ്മാ ഓടിപ്പോരുകയാ വന്നണ്ടോ. ഇവിടെ ഒരു ചെറിയ ടൈറ്റിലാണ് ഈ നൂല് വരേണ്ടത്. അതിൻ്റെ കാരണം മനസ്സിലായോ? ഇത് പോയ ബോബിൻ കേസാണ്, പോള പൊങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ഇത് ടൈറ്റായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് കിട്ടുകയുള്ളൂ. ഇത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സ്റ്റിച്ച് കിട്ടാത്തത്. ഈ ബോബിൻ കേസ് മാറ്റണം, ഇത് പോയതാണ്. ഇതിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ. ഇതൊരു പഴയ ബോബിൻ കേസാണ്, ഇത് ഉപയോഗശൂന്യമാണ്. ഇതിൻ്റെ കാരണം ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഒത്തിരി പഴക്കമുള്ള ബോബിൻ കേസാണ്. ഈ ബോബിൻ കേസ് പോകുമ്പോൾ വരുന്ന പ്രശ്നമാണ്. ഒന്നിപ്പോൾ കാണിച്ചത് എൻ്റെ പോള പൊങ്ങിയിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇത് കണ്ടോ, ഈ ലിവറ് ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ താഴേക്ക് തന്നെ പോകണം. അത് കണ്ടോ, ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇത് താഴേക്ക് തന്നെ പോകണം, എങ്കിലാണത് കറക്റ്റ് ആവുകയുള്ളൂ. ഒറിജിനലായിട്ട് ഉള്ള ബോബിൻ കേസിൻ്റെ പോള കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞ് വിട്ടാൽ ഒരു ശബ്ദത്തോടുകൂടി ഇങ്ങനെ പോയി അടിക്കണം. ഇത് ഇതിന് ഒരു കുഴപ്പമുള്ള ബോബിൻ കേസ് അല്ല. ഈ ബോബിൻ കേസ് നല്ല കേസാണ്. ഈ കേസ് ചൈനയുടെ കേസാണ്. HYAHAYA എന്നാണ് ഇതിൻ്റെ പേര്. ഒരു എച്ചിൻ്റെ പടം ഇതിനകത്ത് ഉണ്ട്. ഈ ബോബിൻ കേസ് നല്ല ഒരു കേസാണ്, ഞാൻ ഉപയോഗിക്കുന്നതാണ്. എനിക്കിത് കൊണ്ട് നല്ല പ്രയോജനമുണ്ട്. നല്ല കേസാണ് ഇത്. ഇതിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിടുമ്പോൾ അത് തന്നെ പോയി ലോക്കാകണം. കണ്ടോ, ഇതിങ്ങനെ പോയി ലോക്കാകുമ്പോഴാണ് അത് ബോബിൻ കേസ് അവിടെ കിടക്കുകയുള്ളൂ. ഇത് കണ്ടോ, ഒച്ച ശബ്ദം കേട്ടോ. ഈ കേസ് നമ്മുടെ കേസ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ബോബിൻ കേസ് പോകുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പോള ഒന്നുപോലെ പോള പൊങ്ങിയിരിക്കും. പോള പൊങ്ങിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും അത് നൂലിടാൻ നേരത്ത് ഒത്തിരി പൊങ്ങ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ മുറുക്കി കൊടുത്താൽ മിക്കവാറും അത് ശരിയാകും. ഇതാ പോകുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ലോക്കാകുന്നില്ല. പക്ഷേ ഇത് ഈ ബോബിൻ കേസ് പുതിയതാണ്, ഇത് ലോക്കാകുന്നുണ്ടോ? ഇങ്ങനെയാണ് ലോക്കാകുന്നത്. നമുക്ക് ബോബിൻ കേസാണിത്. ഈ ബോബിൻ കേസ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതിങ്ങനെയാണ് ഇടുന്നത്, കണ്ടോ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയാണ് ഇടുന്നത്. ഇപ്പോൾ അത് ലോക്കായി, ഇനി അത് പോകില്ല.
അത് ഞാനൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. നൂല് കുത്തി കയറി വരുന്ന കണ്ടോ, ഇങ്ങനെ എടുത്തു. ഇവിടെ ഈ മുട്ടിൻ്റെ ഭാഗം കണ്ടോ, നമ്മുടെ ഷട്ടിലിൽ ഉള്ള ഒരു മുട്ടാണ് ഇത്. കണ്ടോ ഈ സംഭവം, ഇവിടെ ഇത് കിടന്ന് അങ്ങനെ കറങ്ങി കറങ്ങി അതിന് തേയ്മാനം സംഭവിക്കും. കണ്ടോ കറങ്ങുന്ന കണ്ടോ, ഇവിടെ തേയ്മാനം വന്ന് കഴിയുമ്പോൾ ഈ സംഭവം ലൂസാകും. ഇത് ലൂസാകും, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇത് ലൂസാകും. ഇതിൻ്റെ തേയ്മാനം കണ്ടോ, ഇവിടെ തേയ്മാനമായിട്ട് വരുന്നുണ്ട്. അത് ലൂസായി കഴിയുമ്പോൾ, ആ സംഭവം ഇട്ട് കഴിയുമ്പോൾ അത് താഴേക്ക് ചാടിപ്പോരും. ഇത് ഇവിടെ ലൂസായി കഴിയുമ്പോഴാണ് ബോബിംഗ് കേസ് പുറത്തേക്ക് തള്ളി ചാടുക വരിക ചാടി വരിക എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിവിടെ ലൂസ് ആകുമ്പോഴാണ് ഈ മുട്ടിൻ്റെ ഇവിടെ ലൂസാകും. തേയ്മാനം കൊണ്ട്, ഇവിടെ തേയ്മാനം കൊണ്ടാണ് ലൂസാകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പുറത്തേക്ക് ചാടിപ്പോകും. പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ബോബിംഗ് കേസ് ചാടിപ്പോയി എന്നാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അവർക്ക് അറിയില്ല അതിൻ്റെ ബോബിൻ കേസ് ചാടി പോകുന്നതിൻ്റെ കാരണം ബോബിൻ കേസ് പോകുമ്പോഴാണ് ചാടി പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കേസ് ചാടിപ്പോയാൽ ഈ കേസ് ഒരെണ്ണം വാങ്ങിച്ച് പുതിയതിടണം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോയായിരുന്നു. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനില്ല. ബോബിൻ കേസിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.